എം എ യൂസഫലിയുടെ ഉടമസ്ഥയിലുള്ള ലുലു ഗ്രൂപ്പ് ഓഹരി വിൽപ്പനയ്ക്ക് ഒരുങ്ങുകയാണ്. 25% ഓഹരികൾ പൊതുവിപണിയിൽ വിൽക്കാനാണ് തീരുമാനം. ഈ മാസം 28 മുതൽ നവംബർ 5 വരെയാണ് ഓഹരി വിൽപ്പന. സുരേഷ് വെള്ളി മുറ്റം ചേരുന്നു. സുരേഷ്, ഇത് വളരെ സുപ്രധാനമായൊരു തീരുമാനം, സുപ്രധാനമായൊരു പ്രഖ്യാപനമാണല്ലോ. എല്ലാവരും ഈ വളർച്ച, ഈ വലിയ എം എ യൂസഫലിയുടെ ലുലു ഗ്രൂപ്പിൻ്റെ വളർച്ചയെ വളരെ കൗതുകത്തോടുകൂടി നിരീക്ഷിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ എല്ലാവരും, മലയാളികളല്ലാത്ത ആളുകളും. അത്രത്തോളം വലിയ നേട്ടമുണ്ടാക്കിയ കമ്പനിയാണ്, വ്യക്തിയാണ്. ആ കമ്പനിയുടെ ഓഹരികൾ വിൽക്കാനുള്ള തീരുമാനം അവർ എടുത്തത് എന്തുകൊണ്ടാണ്? മറ്റു വിവരങ്ങൾ കൂടി. രതീഷ്, കമ്പനിയുടെ വിപുലീകരണത്തിന്റെയും കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെയും ഒക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ലുലു ഗ്രൂപ്പ് ഓഹരി വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഒരു മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ ഓഹരി വിൽപ്പനയാണ്. അതോടൊപ്പം തന്നെ GCC രാജ്യങ്ങളിൽ നടക്കുന്ന ഏറ്റവും വലിയ ഓഹരി വിൽപ്പനകളിൽ ഒന്നുകൂടിയാണ്. കാരണം ദുബായിൽ മറ്റ് ടാക്സി കോർപ്പറേഷനും സാലിക്കും അതോടൊപ്പം തന്നെ മറ്റ് പല സ്ഥാപനങ്ങളും യൂണിയൻ കോർപ്പ് അടക്കം ഓഹരി വിൽപ്പന നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും 24 രാജ്യങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ശൃംഖലയാണ് ലുലു ഗ്രൂപ്പ്. ആ ലുലു ഗ്രൂപ്പില് ഏതാണ്ട് 70,000 ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. അത്രയ്ക്ക് വലിയ ഒരു സ്ഥാപനമാണ് ഇപ്പോൾ ഓഹരി വിൽപ്പനയിലേക്ക് കടക്കുന്നത്. ലുലു ഗ്രൂപ്പിന്റെ ആദ്യ ഓഹരി വിൽപ്പന ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ മാസം 28 മുതൽ അടുത്ത മാസം 5 വരെ, നവംബർ 5 വരെ ആയിരിക്കും ഓഹരി വിൽപ്പന എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഏതാണ്ട് ഇതൊക്കെ ബന്ധപ്പെട്ടിട്ട് ഒരു സൂചനകൾ മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും ഈ മാസം 28 മുതൽ അടുത്ത മാസം 5 വരെ ആയിരിക്കും ഓഹരി വിൽപ്പന. ഒരു ഓഹരിയുടെ ഫേസ് വാല്യൂ അഥവാ അടിസ്ഥാന മൂല്യം എന്ന് പറയുന്നത് ശരാശരി 0.051 ദിർഹമായിരിക്കും. ഏതാണ്ട് ഇന്ത്യൻ രൂപയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1 രൂപ 17 പൈസ വരെ ആയിരിക്കും ശരാശരി അടിസ്ഥാന ഓഹരി മൂല്യം. പക്ഷേ അത് മാർക്കറ്റിലേക്ക് വരുമ്പോഴേക്ക് അതിന്റെ എത്രയോ മടങ്ങ് വർദ്ധിക്കും. മാത്രമല്ല, ഏറ്റവും ചുരുങ്ങിയത് 1000 ഓഹരികളെങ്കിലും വാങ്ങണം പുറമെ നിന്നുള്ള നിക്ഷേപകർ. ഇനി ലുലു ഗ്രൂപ്പിന്റെ ഉള്ളിലുള്ള ജീവനക്കാരായിട്ടുള്ള ആളുകൾക്ക് ഓഹരി വിൽപ്പന ഓഹരി എടുക്കണമെങ്കിൽ അത് 2000 ഓഹരികൾ വരെ ലഭിക്കുമെന്നാണ് വ്യക്തമാകുന്നത്. ഏതാണ്ട് 5000 ഓഹരികളെങ്കിലും ഒരു നിക്ഷേപകൻ വാങ്ങിയിരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ലുലു ശരാശരി കണക്ക് കൂട്ടുന്നത്. മാത്രമല്ല, ഈ ഓഹരി വാങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അതിനൊരു ലോക്ക് പിരീഡ് ഉണ്ടാകും. അത് മറിച്ച് വിൽക്കാനുള്ള ഒരു പിരീഡ് ഏതാണ്ട് 180 ദിവസം, 6 മാസമായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. ഏതായാലും വലിയ ഇപ്പോൾ 258,22,000,000 ഓഹരികൾ വിൽക്കാനാണ് ലുലു ഗ്രൂപ്പ് തയ്യാറെടുക്കുന്നത്. ഇവിടെ UAE അതോടൊപ്പം തന്നെ സൗദി അറേബ്യയിലെയും ഈ 2 സ്ഥലങ്ങളിലെ ലുലു ഗ്രൂപ്പിന്റെ ഷെയറുകൾ മാത്രമായിരിക്കും വിൽക്കുക. 25% ഓഹരി വിൽക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്.